Welcome to Sandro's World. I am Santosh Chappo. In the cooking video, I am going to show you the chicken. I am going to show you the chicken. I am going to show you the chicken. കുറച്ച് മുളക്, കറിവേപ്പില, പച്ചമുളക്, തേങ്ങ കുത്തി അരിഞ്ഞത്, ഇഞ്ചി, കുരുമുളക്, വെളുത്തുള്ളി, സവാള അല്ലെങ്കിൽ കൊച്ചുള്ളി, പിന്നെ നമുക്ക് മസാലയ്ക്ക് വേണ്ടി പെരുംജീരകം, കൊച്ചുജീരകം, ഗ്രാമ്പു, ഏലക്ക, കറുവപ്പട്ട. അപ്പോൾ ആദ്യം തന്നെ ഈ ചിക്കൻ എളുപ്പത്തിന് വേണ്ടി പകുതി വേവിച്ച് ഒരു കാൽഭാഗം വേവിച്ചതാണ്. പ്രഷർ കുക്കർ വെച്ച് പകുതി വേവിച്ച ചിക്കനാണ്, കാൽഭാഗം വേവിച്ച ചിക്കനാണ്. അപ്പോൾ ഇത് നമ്മൾ പരിപാടി തുടങ്ങുകയാണ്. ആദ്യം തന്നെ ഒരു കുക്കിംഗ് ബൗൾ എടുക്കുന്നു, സ്റ്റവ് ഓൺ ചെയ്യുന്നു, വെക്കുന്നു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. അത് തിളച്ച് വരുമ്പോൾ അതിൽ വെളുത്തുള്ളി ഇഞ്ചി ചുവന്ന മുളക്, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് തേങ്ങ പകുതി ഇടണം, ബാക്കി പിന്നെ ഇടണം. പിന്നെ കുറച്ച് മസാലയുടെ കുറച്ച് ജീരകം, കറുവപ്പട്ട 1-2 ഗ്രാമ്പ് ഏതിയിടുന്നു. ഇനി അത് പിന്നെ പൊടിച്ചും ചേർക്കണം. എന്നിട്ട് സവാള മൂക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമ്മൾ കുരുമുളക് പൊടിക്കുന്നു. ഓരോ എരിവിനനുസരിച്ച് കുരുമുളക് പൊടിച്ചിരിക്കുന്നു.
അതിലേക്ക് ചിക്കൻ പകുതി വേവിച്ച ചിക്കൻ ഇടുന്നു. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരൽപ്പം മഞ്ഞൾപ്പൊടി, അതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ച കുരുമുളക് പൊടി, അവരവരുടെ എരിവിനനുസരിച്ച് അത് ചേർക്കുന്നു. കറിവേപ്പില, പിഴിയൊന്ന് കട്ടി ഇതിലേക്കുള്ള മസാല, പെരുംജീരകം, ചെറിയ ജീരകം, ഒരു 4-5 ഗ്രാമ്പു, 2 ഏലക്ക, 2 ഏലക്ക, ഒരിച്ചിരി കറുവപ്പട്ട, നല്ലപോലെ ഇടിക്കണം, നല്ലതുപോലെ ഇടിക്കണം. ഓക്കെ, നമ്മൾ നേരത്തെ ആവശ്യത്തിന് ഉപ്പിട്ട് വേവിച്ചതാണ്, അതിലൽപ്പം കൂടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുന്നു. അതിലേക്ക് നമ്മൾ ഇടിച്ചു വെച്ച മസാലപ്പൊടി, ചേർക്കുന്നു. ഇതൊക്കെയാ പെരും ജീരകം, ചെറിയ ജീരകം,
നാലഞ്ച് ഗ്രാമ്പൂ, രണ്ട് ഏലയ്ക്ക, ഒരൽപ്പം കറുവപ്പട്ട. ഇത് എല്ലാ ചിക്കൻ കറിക്കും ഇതിൻ്റെ ഇത് ചേരുവാണ്. എല്ലാ ചിക്കൻ കറിക്കും ഇതേ മസാല തന്നെയാണ് കൊടുക്കുന്നത്. അരിട്ടിട്ട് ഒന്ന് ഇളകുന്നു. അതാണ് കറിക്ക് മണം കൊടുക്കുന്നത്. എന്നിട്ട് ഏകദേശം അത് വെന്തിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് തക്കാളി നമ്മൾ ചേർക്കുന്നു. അവസാനം ഒരു മയം കിട്ടാനായിട്ട് അതിനകത്ത് ഒരൽപ്പം തക്കാളി ഇപ്പോൾ ചേർക്കുന്നു. തക്കാളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. തക്കാളി ചേർക്കുമ്പോൾ അത് അടിക്ക് പിടിക്കാതിരിക്കും. തക്കാളി ചിലപ്പോൾ വെന്തില്ലെങ്കിലും കുഴപ്പമില്ല. കാര്യം തക്കാളി പച്ചക്ക് തിന്നാവുന്ന സാധനമാണ്. അപ്പോൾ ആ പാത്രത്തിന് പാത്രത്തിൻ്റെ ഒരു മഴക്കുണ്ട്. ഒരൽപ്പം തേങ്ങ അവസാനം വീണ്ടും നമ്മൾ ചേർക്കുന്നു. എടുത്ത് കടിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചിക്കൻ ഇളത്തിയത്. ചിക്കൻ ഇളത്തി ഏകദേശം റെഡി ആയിരിക്കുകയാണ്. ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. ഒരു ചെറിയ പാർട്ടിൽ ഉപ്പുണ്ടോ എന്ന് നോക്കാം. ചൂടാണ്. അപ്പോൾ ഓക്കെ, കറി ഓക്കെ. അങ്ങനെ ചിക്കൻ ഉളത്തി റെഡിയായിരിക്കുകയാണ്. അതിനോട് ചീനി കപ്പ ഇളക്കിയതുകൊണ്ട് അങ്ങനെ പുറത്ത് നല്ല ശക്തമായ മഴ. അപ്പോൾ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്, രണ്ടുപേരും വാക്സിൻ എല്ലാം എടുത്തിരിക്കുകയാണ്. നല്ല വാക്സിൻ എല്ലാം എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആദ്യം അപ്പച്ചന് തന്നെ കൊടുക്കാം ടേസ്റ്റ് ചെയ്ത്. എങ്ങനെയുണ്ട് നോക്ക്. നീ കഴിക്കുന്നത് എന്നിട്ട് കഴിഞ്ഞോ? അതാണോ നോക്കണ്ടേ? കൊള്ളത്തില്ലേ? നോക്കാം. വീണ്ടും ഞങ്ങൾ നല്ല വീഡിയോസ് വരുന്ന അയച്ചു. സാന്റോസ് വേൾഡ്, സന്തോഷ് ചാക്കോ. നന്ദി, നമസ്കാരം. കഴിച്ചു തുടങ്ങി.